പ്രിയപ്പെട്ട എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തോ? പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കിന്ന് പ്രവർത്തനങ്ങൾ ചെയ്യാം. നാടിനെ രക്ഷിച്ച വീരബാഹുവിന്റെ കഥ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ നിങ്ങൾ? നമുക്ക് മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, വർക്ക് ബുക്ക് ഉണ്ട്, ഇതെല്ലാം പഠിക്കാനുണ്ട്. എങ്കിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോവരുത്. നമുക്ക് എക്സാമിന് ഇതെല്ലാം ചോദിക്കും അല്ലേ? നമ്മളിപ്പോൾ ഈ എഴുതുന്ന പ്രവർത്തനങ്ങളും മാത്സിൻ്റെ ആക്ടിവിറ്റീസും ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അതിനു മുൻപ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോസുമായി മുന്നോട്ട് പോകാൻ പറ്റൂ. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ്. അതൊന്നും നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പ്രവർത്തനം ചെയ്യാം. ഓക്കെ, ആദ്യത്തെ പ്രവർത്തനം എന്താണ്? നിർമ്മിക്കാം. എന്തിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്? പൊടി തട്ടി അല്ലേ? വീട്ടിലുള്ള പഴയ തുണികൾ മുറിച്ചെടുത്ത് പൊടി തട്ടി നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണത്? തുണി മുറിക്കാൻ മുതിർന്നവരുടെ സഹായം തേടണം. അപ്പം വീട്ടിലെ പഴയ തുണി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നിങ്ങൾ അമ്മയുടെ പട്ടുസാരിയും അച്ഛൻ്റെ ജുബയും ഒന്നും എടുത്ത് മുറിക്കരുത്. പഴയ തുണി മാത്രം, അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ട് മാത്രമേ എടുക്കാവൂ പഴയ തുണി കേട്ടോ. പഴയ തുണി എടുത്ത് ചെറുതായിട്ട് മുറിച്ച് ഒരു പൊടി തട്ടി ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്ത് വേണം? വീട്ടിലെ പഴയ ഒരു തുണി എടുക്കുക. എന്നിട്ടോ? അതിൽ നിന്നും 1 ഇഞ്ച് വീതിയും ഒരു 8 ഇഞ്ച് നീളവും ഉള്ള ഒരു ഏകദേശം ഒരു 25 പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളവും കുറച്ച് വീതിയും. വീതി ഒരുപാട് വേണ്ട, ചെറിയ വീതി മതി. അതുകൊണ്ടാണ് ഞാനിവിടെ വീതിയുടെ അളവ് പറഞ്ഞത്. പിന്നെ അത് കൃത്യം അത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് എന്ത് ചെയ്യണം? നീളമുള്ള ഒരു കമ്പും എടുക്കണം അല്ലേ? ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കമ്പ് നിങ്ങൾ കണ്ടോ? അതുപോലെ ഒരു കമ്പ് എടുത്താൽ മതി. എന്നിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണിയില്ലേ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് ഞാനിപ്പോൾ അളവ് പറഞ്ഞിരുന്നു 1 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളവും അല്ലേ, അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അളവിലെടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി എടുത്ത് നമ്മൾ വടിയെടുത്തില്ലേ, ആ വടിയുടെ ഒരറ്റത്ത് ഭംഗിയായി ഒരു ചരട് ഉപയോഗിച്ച് കെട്ടിയെടുക്കണം. ഇല്ലെങ്കിൽ ചരട് ഇല്ലെങ്കിൽ ചരടിന് പകരം റബ്ബർ ബാൻഡ് ഇട്ടാലും മതി. ഇപ്പം നമ്മുടെ പൊടിതട്ടി റെഡി. റെഡിയായില്ലേ? അപ്പം നിങ്ങൾ ഉണ്ടാക്കുമല്ലോ പൊടിതട്ടി അല്ലേ. അടുത്തത് നോക്കാം, പദകേളി. വീട്ടിലുള്ളവരുമൊത്ത് പദകേളി കളിക്കൂ. വാക്കുകൾ നോട്ട് പുസ്തകത്തിൽ എഴുതും. നമുക്കിവിടെ തന്നിരിക്കുന്ന അക്ഷരം ക എന്ന അക്ഷരമാണ്. ക ക വെച്ച് എന്തെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? എന്തെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? ക ഇവിടെ തന്നിരിക്കുന്ന ഏതൊക്കെ വാക്കുകളാണ്? കഥ, കവിത, കടൽ. ഇനി നിങ്ങൾക്കറിയാവുന്ന വാക്കുകൾ എഴുതണം. ഏതെല്ലാം വാക്കുകൾ അറിയാം നിങ്ങൾക്ക്? കടല അല്ലേ, ഇതൊക്കെ അറിയില്ലേ നിങ്ങൾക്ക്? കടല, കര, കട, കാട്, കപ്പ, കിണർ, കതിർ, കാപ്പി, കടം, കുട, കാറ്റ്, കലം, കല, കാവ്, കിളി, കളം. അങ്ങനെ ഇഷ്ടം പോലെ വാക്കുകൾ നമുക്ക് എഴുതാം. ഞാനിപ്പം കുറച്ച് വാക്കുകൾ പറഞ്ഞു അല്ലേ. നിങ്ങൾ ആ വാക്കുകൾ എഴുതാതെ മറ്റ് വാക്കുകൾ കണ്ടുപിടിക്കണം. ക വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് വാക്കുകൾ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത അക്ഷരം ഏതാണ്? ച. ച വെച്ച് നിങ്ങൾക്കറിയാം. നമുക്കൊരു വാക്ക് ഇവിടെ തന്നു, ഏതാണ്? ചായ. ചായ അല്ലാതെ വേറെ ഇഷ്ടംപോലെ വാക്കുകളുണ്ടല്ലേ. ഏതൊക്കെയാണ്? ചായം. ചായക്ക് യാക്ക് പൂജയിട്ട ചായം ആയി അല്ലേ. ചായം, ചക്ക, ചുക്ക്, ചകിരി, ചർക്ക, ചിരവ, ചിരി, ചൂല്, ചൂണ്ട, ചൂടി, ചാടി, ചട്ടി, ചിതൽ, ചെരുപ്പ്, ചിറ, ഇതെല്ലാം നമുക്ക് ചാവച്ചെഴുതാൻ പറ്റുന്ന വാക്കുകളാണ് അല്ലേ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ച് പദകേളി തുടരാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേറൊരു അക്ഷരം നോക്കാം. ത. ത വെച്ചൊരു വാക്ക് പറഞ്ഞേ. തത്ത. നമുക്ക് ആദ്യമേ വരുന്ന വാക്കാണ് തത്ത, തല അല്ലേ. തുമ്പി, തിര, തുളസി, തിരി, തൂവൽ, താരം, തട്ടം, താമര, തെറ്റി, തുമ്പ, തുള്ളൽ, തുള്ളി, തേര്, തടം, തടി, ഇതെല്ലാം താ വെച്ച് വരുന്ന വാക്കുകളാണ്. അടുത്ത് വേറൊരു അക്ഷരം പറ. പ. പ വെച്ചെഴുതാം. പശു, പശ, പടി, പട, പുടവ,
പീലി, പൂച്ച, പൂച്ചെടി, പുട്ട്, പാട്ട്, പാടം, പേടി, പേരയ്ക്ക, പാതിര, പടക്കം, പട്ടം, ഇതെല്ലാം പാവച്ച് തുടങ്ങുന്ന വാക്കുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം. നിങ്ങൾ സ്കൂളുകളിലും ബസ് സ്റ്റോപ്പുകളിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലും എല്ലാം അറിയിപ്പ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. ഹോസ്പിറ്റലുകളിൽ അല്ലേ, ഹോട്ടലുകളിൽ, ഇവിടെ എല്ലാം അറിയിപ്പ് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. സ്കൂളിൽ പല സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനാവശ്യമായ അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിൽ അറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്. എന്താണ്? ഇവിടെ തുപ്പരുത്, ഡു നോട്ട് സ്പിറ്റ്. ഇവിടെ തുപ്പരുത് ഒരു അറിയിപ്പ് ബോർഡാണ് അല്ലേ. അതുപോലെ നമ്മൾ അറിയിപ്പ് ബോർഡുകൾ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ തയ്യാറാക്കാം? നിങ്ങളുടെ ഐഡിയയിൽ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും അറിയിപ്പ് ബോർഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പൊ നമുക്കൊരു അറിയിപ്പ് ബോർഡ് തയ്യാറാക്കാം. നിങ്ങളുടെ സ്കൂള് നല്ല വൃത്തിയുള്ള സ്കൂളാണോ? നല്ല വൃത്തിയുള്ള പരിസരമൊക്കെയുള്ള സ്കൂളാണോ? ആണല്ലേ. അതെന്തുകൊണ്ടാണ്? മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ല, സ്കൂളും പരിസരവും എല്ലാം വൃത്തിയായി തൂത്ത് വാരിയൊക്കെ ഇട്ടിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ടാണ് സ്കൂള് വൃത്തിയുള്ള സ്കൂളാവുന്നത്. അപ്പൊ നമുക്ക് ഒരു അറിയിപ്പ് ബോർഡ് ഇങ്ങനെ വെക്കാം: മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അതൊരു നല്ല അറിയിപ്പ് ബോർഡല്ലേ, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അടുത്തത് എന്ത് വെക്കാം? നമ്മുടെ സ്കൂളുകളിലൊക്കെ കൈ കഴുകാനും കുടിക്കാനും ഒക്കെ എല്ലാ ആവശ്യത്തിനും ജലം ഉണ്ട് അല്ലേ, പൈപ്പുണ്ട്. അപ്പൊ നമ്മൾ ചെന്നിട്ട് പൈപ്പൊക്കെ വെറുതെ ഇങ്ങനെ തുറന്നു വിടും. തുറന്നു വിട്ട് കൈയൊക്കെ കഴുകി കൂട്ടുകാരിയോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജലം ഇങ്ങനെ പാഴായി പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലേ. നമ്മൾ കൂട്ടുകാരിയോട് സംസാരിച്ച് നിൽക്കുവാണ്, അപ്പം വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് പതുക്കെ ടാപ്പ് അടയ്ക്കുമ്പോഴത്തേനും കുറെ വെള്ളം പാഴായി പോയി കഴിഞ്ഞിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വെക്കാം? ജലം അമൂല്യമാണ്, പാഴാക്കരുത്. ആവശ്യമുള്ള ഒരു അറിയിപ്പ് ബോർഡല്ലേ. ആണ്, ജലം അമൂല്യമാണ്, പാഴാക്കരുത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമ്മളുടെ സ്കൂളും പരിസരവും ഒക്കെ വൃത്തിയായി തൂത്തുവാരിയൊക്കെ ഇടുമ്പോഴാണ് നമ്മളുടെ സ്കൂളിനൊരു ഐശ്വര്യം അല്ലേ. ഐശ്വര്യം മാത്രമല്ല, പലവിധ, അതായത് വൃത്തിയില്ലാത്ത വീടാണെങ്കിലും എല്ലാം നമുക്ക് പലവിധ അസുഖങ്ങൾ ഉണ്ടാക്കി തരും അല്ലേ. അപ്പം സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക, അത് മറ്റൊരറിയിപ്പ് ബോർഡ് വെച്ചൂടെ. ഓക്കെ, സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കുന്നത്? നമ്മളെ കൊണ്ട് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും? നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും വലിച്ചെറിയരുത്, വെള്ളമൊന്നും കോരി അവിടെ എവിടെയൊന്നും കോരി ഒഴിക്കരുത്, തന്നെ വീടില്ലേ. അതുപോലെ നമ്മളുടെ ചോക്ലേറ്റ്സ് കവറ്, മിഠായി കവറുകള് മിഠായി വായിലിട്ടിട്ട് തറയിലും ഇടും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുത്. ബുക്കിന്റെ പേപ്പർ ഒന്നും വലിച്ചു വാരി എങ്ങും എറിയരുത്. അതെല്ലാം ഇടേണ്ടത് വേസ്റ്റ് ഇടാനുള്ളൊരു ബക്കറ്റ് കാണും, നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയി ഇടണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്കൂളും പരിസരവും എല്ലാം വൃത്തിയായി തന്നെ കിടക്കും. അപ്പൊ നമ്മൾ എല്ലാവരും അക്കാര്യത്തിൽ ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണ്ടേ അക്കാര്യത്തില്? വേണം. അപ്പൊ നമ്മൾ അറിയിപ്പ് ബോർഡ് തയ്യാറാക്കി കഴിഞ്ഞല്ലോ. ശരി, നമ്മളുടെ ഇന്നത്തെ പ്രവർത്തനങ്ങളും തീർന്നു. ഇനി നിങ്ങൾ പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് നല്ല മെടുക്കി കുട്ടികളായിട്ട് വീട്ടിലിരിക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത പ്രവർത്തനങ്ങളുമായി കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.